ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ മുകളിലേക്ക് നോക്കണേന്ന് വെച്ചാ, ഞാൻ ഇന്ന് ഇവിടെ ഒരു അശരീരി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ മുകളിലേക്ക് നോക്കണം പറഞ്ഞല്ലോ, എന്റെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നോണ്ടാണ്. അപ്പോ നമ്മളിവിടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരൂ. ഇതാ നമ്മുടെ മഞ്ഞപ്പുളി പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. പൊട്ടിക്കണ കാണാം. ഇതാണ് നമ്മുടെ മഞ്ഞപ്പുളി പൊട്ടിക്കുന്നു. തൊടുമ്പോഴേക്കും വീണുണ്ട്. ഞാൻ അപ്പൊ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മഞ്ഞപ്പുളി, ഇത് നമ്മുടെ ഒരു വെറൈറ്റി പുളിയാണ് കേട്ടോ. മഞ്ഞ കളറാണിത്. അപ്പോ മഞ്ഞപ്പുളി, അതേപോലെ തന്നെ ചെറുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മുളക് നല്ല എരിവുള്ള മുളകാണ്. അപ്പൊ അങ്ങനെ ഇനി നമുക്കിത് ഇനി ചുട്ടെടുക്കുന്നതാണ് അടുത്ത പണി. അപ്പൊ അത് ചെയ്യാ. അപ്പൊ നമ്മൾ ചുട്ടെടുക്കാനായിട്ട് തീ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇർക്കിളയിൽ കുത്തിയിട്ട് നമ്മുടെ പുളി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുത്തിട്ട് കാണാം. അതാ ഇനി നമ്മൾ അടുത്തതായിട്ട് ഉള്ളി, നമ്മുടെ ചെറുള്ളി ഇടുകയാണ്. ഉള്ളി ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മള് പച്ചമുളക് ഇട്ടിട്ട് ചതയ്ക്കും. ചമ്മന്തിയാണ് ഇത്. ഇന്നത്തെ പ്രത്യേക വോയിസ് ഓവർ അമ്മയാണ്. അമ്മേനെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ വോയിസ് ഇതാ വരുന്നു. ചമ്മന്തി, ഇരുമ്പാമ്പുളി, നമ്മള് ചുട്ടത് ചുട്ടരുമ്പാമ്പുളി. ഇത് ചുട്ടെടുത്ത ചമ്മന്തി, ചുട്ട വെച്ച ചമ്മന്തി, ചുട്ട് ഇടിച്ച ചമ്മന്തി എന്ന് പറയേണ്ടി വരൂല്ലേ അമ്മ. ഇടിച്ച മോത്തിക്ക് വെള്ളം തെറിക്കും. മോളിന്ന് അടിയുന്ന ആ മുളക് ഇങ്ങോട്ട് വരും നോക്കി. അപ്പൊ നമ്മളിത് ഒരു വിധത്തിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട്, കണ്ണിലേക്ക് തെറിക്കുന്നത് കൊണ്ടും ഇതിലേക്ക് മാറ്റി നമുക്ക് ഉള്ളി ഇടിച്ചെടുക്കാം. ചുട്ട ഉള്ളി നമ്മുടെ ഉള്ളി ഇതേ ചതച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു. ഇനി ഈ പുളിയൊക്കെ മുളകൊക്കെ വീണ്ടും ഇടിക്കണ. ആ കുറച്ചുകൂടി ഇങ്ങനെ ഇടണം. അതെനിക്ക് തെറിക്കണതിന് നമ്മള് ഇവിടെ എടുത്തതാണ്. ഇതേ വീണ്ടും ഇടണം. ഇത് ഇരുമ്പാമ്പുളി ആയതുകൊണ്ട് അതില് നല്ല ജലാംശം നല്ലോണം ഉണ്ടാവുമല്ലോ. മെല്ലെ ഇടിക്കണം. അപ്പൊ അമ്മ സ്റ്റൈലൊന്നും മാറ്റി മാറ്റി പിടിച്ചു, മേത്തിക്ക് തെറുക്കുകയാണ്. കണ്ണിലേക്ക് തെറിച്ചാ നല്ല രസമായിരിക്കും. നമ്മുടെ മുളക് അങ്ങനെ നമ്മുടെ ചമ്മന്തി തയ്യാറായി. നമ്മൾ ഈ ചമ്മന്തിയുടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തു കേട്ടാ. ബീറ്റർ പോലത്തെ സംഭവം വെച്ചിട്ട് ഇതാക്കി എടുത്തുവേ. അത് വെള്ളമായതുകൊണ്ട് മേത്തിക്ക് തെറിക്കണ കണ്ണാണ് കാണിക്കാതിരുന്നത്. അപ്പൊ നമ്മളിത് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടിട്ട് ചോറുണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോ നിലം കാണിക്കാത്ത ഇവിടെ നമ്മുടെ ബീൻ ബാഗൊക്കെ കിടക്കണോണ്ട് കുറച്ച് സ്ഥലേ ഉള്ളൂ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പൊ നമ്മുടെ ചമ്മന്തി കൂട്ടിട്ട് കഴിച്ചു നോക്കാം. നീ കഴിക്കണില്ലേടാ. നല്ല ഒരു പുളി പാകത്തിന് നല്ല കൊതി പറ്റും.
അപ്പൊ ഇത് നമുക്ക് ബാക്കി കറികളൊക്കെ എടുക്കാൻ പോണല്ലോട്ടാ. അതിപ്പൊ ഞാൻ ജസ്റ്റ് ചമ്മന്തി കൂട്ടി മാത്രം കാണിക്കാതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും സാധാരണ പച്ചപ്പുളി കിട്ടുമല്ലോ, അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് പറയുക. എല്ലാരും ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ, വല്ലപ്പോഴും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഈ ചമ്മന്തി, നമ്മുടെ കാടമുട്ടയും അതുപോലെ തോറാമുട്ടയൊക്കെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ നമ്മള് ഉപ്പും കുരുമുളകും ഇടുന്നതിന് പകരം ഇതൊന്ന് ഇട്ടിട്ടാണ് കഴിക്കണം. ഹോ, പറയുമ്പോ തന്നെ അങ്ങോട്ട് വായില് വെള്ളം വരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങക്ക് കോഴിമുട്ടയാണ് കിട്ടിയിരിക്കണേ, കോഴിമുട്ട. അപ്പൊ അത് വെച്ച് ഞങ്ങള് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്തൊരു വീട്ടിലെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീട് വരുന്നതായിരിക്കും.